എന്തായാലും ഇതിപ്പോൾ നന്നായി. ഒരു മാറ്റം കണ്ടെത്താൻ ചില ഒഴിവാക്കലുകളെല്ലാം നല്ലതാണ്. പക്ഷേ ഇത്രയും നാൾ ഹൈക്കമാൻഡ് തലയിലേറ്റി നടന്ന ആളുകളെ തന്നെ അവസാനം വലിച്ചു താഴെയിടുമെന്ന് കരുതിയില്ല. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ ഉടച്ചുവാർക്കൽ എന്തായാലും ഇപ്പോൾ നടക്കുകയാണ്. അഞ്ച് സംസ്ഥാനങ്ങളെയും സംസ്ഥാന അധ്യക്ഷന്മാരെ സോണിയാഗാന്ധി പുറത്താക്കി. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധു ഉൾപ്പെടെയുള്ളവരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. കോൺഗ്രസ് ഭരണത്തിലായിരുന്ന പഞ്ചാബിൽ അട്ടിമറിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച AAP ആണ് കോൺഗ്രസിനെ അവിടെ മലർത്തിയടിച്ചത്. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാണ് പതനത്തിന് കാരണമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തലും. പിന്നാലെയാണ് സോണിയാഗാന്ധി കടുത്ത നിലപാടെടുത്തത്. എന്തായാലും സോണിയാഗാന്ധി ഇപ്പോൾ എടുത്ത കടുത്ത നടപടി കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ട് നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്രയും വലിയ തോൽവിയൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം പ്രകടനമായിരുന്നു കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ പഞ്ചാബിൽ മാത്രമായിരുന്നു കോൺഗ്രസ് ഭരണം. മറ്റിടങ്ങളിൽ കോൺഗ്രസ് തിളങ്ങിയില്ല എന്ന് മാത്രമല്ല പഞ്ചാബ് നഷ്ടപ്പെടുകയും ചെയ്തു. ഗോവയിലും ഉത്തരാഖണ്ഡിലും കോൺഗ്രസിന് നേരിയ സാധ്യതയുണ്ടെന്നും തൂക്കുസഭയായേക്കുമെന്ന പ്രവചനങ്ങളുണ്ടായിരുന്നു. ഇത് വിശ്വസിച്ച് ഫലം വന്നാൽ സ്വീകരിക്കേണ്ട നടപടികളും കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തിരുന്നു. ചിദംബരത്തിന് ഗോവയുടെയും ഭൂപേഷ് ബാഗലിന് ഉത്തരാഖണ്ഡിൻ്റെയും പ്രത്യേക ചുമതല നൽകുകയുണ്ടായി. രണ്ടിടത്തും MLA മാരെ റിസോർട്ടിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെ എല്ലാ പദ്ധതികളും ഒരുക്കി. എന്തായാലും ഇത്രയും നാണംകെട്ട കളികൾ കളിക്കാൻ കോൺഗ്രസ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഔദ്യോഗിക ഫലം വന്നപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ദയനീയമായ പരാജയമായിരുന്നു എല്ലാ സംസ്ഥാനത്തും നടന്നത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി AAP പഞ്ചാബിൻ്റെ ഭരണം പിടിച്ചു. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലുമുണ്ടായി. പിന്നീട് സോണിയാഗാന്ധി ദേശീയ പ്രവർത്തക സമിതി യോഗം വിളിക്കുകയും തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുകയും ഉണ്ടായി. അവലോകന യോഗം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടവെയാണ് ശക്തമായ നടപടി സോണിയാഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. അഞ്ച് സംസ്ഥാനങ്ങളിലെ പാർട്ടി അധ്യക്ഷന്മാരോട് രാജിവെക്കാൻ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. ഇവിടെ പുതിയ അധ്യക്ഷന്മാരെ നിയോഗിക്കും. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സോണിയയുടെ നീക്കം. പഞ്ചാബിൽ സീറ്റുകൾ കുറയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തിയിരുന്നു. എങ്കിലും ഭരണം നഷ്ടമാകില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഭരണവും നഷ്ടമായി എന്ന് മാത്രമല്ല ദയനീയമായി പ്രകടനമാവുകയും ചെയ്തു. വോട്ടർമാർ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന് കാരണം ഗ്രൂപ്പ് പോരും നേതൃത്വത്തിന്റെ പിടിപ്പുകേടുമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തലിനെ തുടർന്നാണ് പുറത്താക്കൽ. എന്തായാലും ഇപ്പോൾ ഈ പുറത്താക്കൽ നടപടി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.